ഹായ് ഗൈസ്, വെൽക്കം ടു ഹാക്ക് ഫൈൽസ്. സോ കുറേ പേര് ചോദിക്കാറുണ്ട് ബ്രോ എങ്ങനെ ബഗ് ബൗണ്ടി സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത്. സോ നമ്മുടെ ചാനലിന് മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഹാക്കറോൺ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ബഗ് ബൗണ്ടി ചെയ്യാമെന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ. സോ ആ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ബഗ് ബൗണ്ടി പഠിക്കാൻ പറ്റിയ ഫ്രീ പ്ലാറ്റ്ഫോംസ് ആണ്. അത് വെബ്സൈറ്റിൻ്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ് പോർച്ചുഗൽ അക്കാഡമി, അതുപോലെ തന്നെ ട്രൈ ഹാക്ക് മീ, ഹാക്ക് ദ ബോക്സ് ഒക്കെ ഉണ്ട്. ഞാൻ പേഴ്സണലി പോർച്ചുഗൽ അക്കാഡമിയാണ് കൂടുതൽ ചെയ്യാറുള്ളത്, കാരണം അതിലുള്ള ബഗ്സ് എല്ലാം നമ്മുടെ റിയൽ വേൾഡുമായിട്ടുള്ള സിമിലർ ആയിട്ടാണ് അവരുടെ ലാബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സമയത്ത് കുറേ പേർക്ക് വേറൊരു ഡൗട്ട് ഉണ്ടായി, അതായത് ബ്രോ അപ്പോൾ പോർച്ചുഗൽ അക്കാഡമിയിലെ ലാബ് മൊത്തം ചെയ്തതിന് ശേഷം മാത്രം ബഗ് ബൗണ്ടി തുടങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള ഈ ഒരു ഡൗട്ട് കുറേ പേർക്ക് ഉണ്ടായി. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പോർച്ചുഗൽ അക്കാഡമിയിലെ എല്ലാ ലാബും ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇതേപോലത്തെ ഈ ഒരു സംഭവം എനിക്കും ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിലും. സോ അങ്ങനെ കുറേ ടൈം വേസ്റ്റായി പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബഗ് എടുക്കുക, എന്നിട്ട് ഒരു ബഗ്ഗിനെ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് ഒരു ഡൊമെയിനിൽ നിങ്ങൾ ഹണ്ട് ചെയ്യാം എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അറ്റ് എ ടൈം ഒരു ബഗ്. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവുന്നതിന് സമയം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ബഗ്ഗുകളൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ആക്റ്റീവായിട്ട് ബഗ് ബൗണ്ടി ചെയ്യുന്നവരുടെ കേസ് എടുത്താൽ പോലും അവരൊക്കെ ചെയ്യുന്നത് അവർക്കൊക്കെ ഒരു ഫേവറേറ്റ് ഒരു ബഗ് ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ ബഗ് ബൗണ്ടി കിട്ടിയിരിക്കുക, അല്ലെങ്കിൽ ബൗണ്ടി കിട്ടിയിരിക്കുക ഒരു സെയിം ബഗ് നിന്നായിരിക്കും. സോ നമ്മുടെ മുന്നേ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫഹദിൻ്റെ. ഫഹദൊക്കെ ഒരു ആക്റ്റീവായിട്ട് ബഗ് ബൗണ്ടി ചെയ്യുന്നൊരു റിസർച്ചറാണ്. സോ പുള്ളിയുടെ കേസിൽ നോക്കുന്ന സമയത്ത് പുള്ളിക്ക് ക്യാച്ച് പോയിസണിങ് എന്നൊരു ബഗ്ഗിനാണ് കൂടുതൽ ബൗണ്ടി കിട്ടിയിട്ടുള്ളത്. പിന്നെ പുള്ളി അതൊരു ഓട്ടോമാറ്റിക് ചെയ്ത് ഒരു ടൂൾ ഉണ്ടാക്കി സെർവറിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബൗണ്ടീസും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ബഗ് പഠിക്കുക. ഒരു ബഗ് പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ ഒരു ഡൊമൈൻ എടുത്തു കഴിഞ്ഞു, സോ ആ ഒരു സമയത്ത് ഒരു ഫീച്ചർ എടുക്കുക. സപ്പോസ് ഏതെങ്കിലും ഒരു ഫീച്ചേഴ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഫീച്ചർ മീൻസ് ഒരു ആഡ് ടു കാർട്ടോ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യുന്നതോ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫീച്ചർ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഫീച്ചർ എങ്ങനെയായിരിക്കും ഒരു ഡെവലപ്പർ ബിൽഡ് ചെയ്യുക എന്നുള്ളത് തിങ്ക് ചെയ്യുക. എന്നിട്ട് എവിടൊക്കെ ബഗ് വരും എന്നുള്ള കാര്യങ്ങളും തിങ്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ടോട്ടലായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, എങ്ങനെയായിരിക്കും ഒരു ഡെവലപ്പർ അത് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് അത് എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നുള്ളത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ബഗ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം. ഈ ഒരു കാര്യം ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ ഡെവലപ്പർ എങ്ങനെയാണ് ബിൽഡ് ചെയ്തത് എന്ന് തിങ്ക് ചെയ്യുന്ന സമയത്ത്, മേ ബി ഒരു സെക്യൂരിറ്റി അവയർനെസ് ഉള്ളൊരു ഡെവലപ്പർ ആണെങ്കിൽ മേ ബി അങ്ങനത്തെ ഒരു ബഗ് നിങ്ങൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കില്ല. ബട്ട് നിങ്ങൾക്ക് എങ്ങനെയാണത് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ള അറിയുമെങ്കിൽ ഈ ഒരു ഡെവലപ്പറിന് ഈ ഒരു ബഗ്ഗിൻ്റെ അവയർനെസ് ഉണ്ട്. സോ ആ പുള്ളി അത് സക്സസ്ഫുള്ളി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഹാൻഡിൽ ചെയ്തപ്പോൾ ഇങ്ങനെ ആയിരിക്കും ആ ഒരു പുള്ളി ഈ ഒരു കേസ് ഓവർകം ചെയ്തിട്ടുണ്ടാവുക. സോ ആ ഒരു സമയത്ത് ഇവിടെ എങ്ങനെ ഈ പുതിയതായിട്ട് എന്തൊക്കെ ബഗ് വരാം എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ തിങ്ക് ചെയ്യണം. സോ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിലോട്ട് വരും. ഫസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി വരുന്നുണ്ടാവില്ല, ബട്ട് നിങ്ങൾ ഹണ്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് വരും. എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്കും ആവില്ല. സോ ട്രസ്റ്റ് ദ പ്രോസസ്. സോ ഈ ഒരു രീതിയിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുള്ളി ബഗ് ബൗണ്ടി ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കാര്യം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ബഗ് ബൗണ്ടിയിൽ അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല, കാരണം ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. സ്റ്റിൽ ഞാൻ ബഗ് ബൗണ്ടി ചെയ്യാറുണ്ട്. സോ എൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ പോലും എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ബഗ്സ് എന്ന് പറയുന്നത് ബിസിനസ് ലോജിക്കൽ ബഗ്സാണ്. കാരണം കൂടുതൽ പേരും ബഗ് ബൗണ്ടി ചെയ്യുന്നത് ഓട്ടോമേറ്റഡ് ടൂൾസൊക്കെ വെച്ച് സെർവറിലിട്ടായിരിക്കും കൂടുതൽ പേരും ബഗ് ബൗണ്ടി ചെയ്യുന്നത്. സോ ആ ഒരു സമയത്ത് ഹണ്ട് ചെയ്യുന്ന സമയത്ത് കുറേ മാനുവലായിട്ട് ചെയ്താൽ മാത്രം കിട്ടുന്ന കുറേ ബഗ്സുകളുണ്ടാവും. ഇപ്പോൾ എൻ്റെ പേഴ്സണലി ഞാൻ ഇ കൊമേഴ്സാണ് എടുക്കുക, കാരണം ഇ കൊമേഴ്സിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ വലിയൊരു സൈറ്റ് ആയത് കൊണ്ട് തന്നെ ഡെവലപ്പേഴ്സ് കുറേ മിസ്റ്റേക്സ് വരുത്താനും ചാൻസ് ഉള്ളൊരു മേഖലയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. സോ അതിൽ കുറേ ബിസിനസ് ലോജിക്കൽ ബഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പോർച്ചുഗൽ അക്കാഡമിയിൽ അതിൻ്റെ കുറേ ലാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എൻ്റെ ഫസ്റ്റ് ബൗണ്ടിയും ഈ ഒരു ഇ കൊമേഴ്സിൽ നിന്ന് കാർട്ടിൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇത് തന്നെയായിരുന്നു. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് നിങ്ങൾ മാനുവലി ടെസ്റ്റ് ചെയ്യുക, അതായത് ഇങ്ങനത്തെ ബിസിനസ് ലോജിക്കൽ ബഗ്സൊക്കെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് മുന്നേ അറിയുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ട്
ഹണ്ട് ചെയ്യാമായിരുന്നു. സോ ഇപ്പോൾ ഓരോ ദിവസവും കോമ്പറ്റീഷൻ കൂടി വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബൗണ്ടി കിട്ടുന്ന പ്ലാറ്റ്ഫോമിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ടാകും, ചിലപ്പോൾ ബഗ് കിട്ടണമെന്നില്ല. സോ ഇത് ഈയൊരു ബഗ് ബൗണ്ടി എന്ന് പറയുന്നത് ഒരു പക്ക എന്താണ്, നിങ്ങൾക്ക് അത്രക്കും ഡെഡിക്കേറ്റഡ് ആവണം, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എന്തായാലും വേണം. നിങ്ങൾ കുറേ ഇരിക്കണം എന്നൊന്നുമില്ല, ഇപ്പോൾ ഡെയിലി ഒരു എല്ലാ ദിവസവും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ടച്ച് വിടാതെ ഇരിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ബിഗിനേഴ്സിനാണെങ്കിൽ ഫസ്റ്റ് ഞാനൊക്കെ ഹണ്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് വന്നിരുന്നത് ഓ എങ്ങനെയെങ്കിലും ഒരു ബഗ്ഗെങ്കിലും കിട്ടണേ എന്നായിരുന്നു. ഡ്യൂപ്ലിക്കേറ്റഡ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു ബഗ്ഗെങ്കിലും കിട്ടണേ എന്നായിരുന്നു. സോ എല്ലാവർക്കും അത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബൗണ്ടിയൊക്കെ കിട്ടുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ ഹണ്ട് ചെയ്യാം, ബട്ട് അവിടെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് VDP ഹണ്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ എന്ന്. അവിടെ VDP എന്ന് പറയുന്നത് ബൗണ്ടി കിട്ടത്തില്ല, ബട്ട് അവർക്ക് ഹാൾ ഓഫ് ഫെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതിൽ നിങ്ങളുടെ ഇതൊക്കെ വരും. സോ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ നല്ല ഡൊമൈനിലൊക്കെ ഹണ്ട് ചെയ്യുകയാണെങ്കിൽ, ബട്ട് അവർ ബൗണ്ടി പ്രൊവൈഡ് ചെയ്യില്ല, ബട്ട് ഹാൾ ഓഫ് ഫെയിമിലൊക്കെ വരും. ചിലവർ സ്വാഗും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓക്കെ. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.